നാസി, ഞാൻ പോയി വന്നിട്ട് എന്നെ പുറത്തേക്ക് കൊണ്ടുവട്ടോ. വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ്. ഓക്കെ, മുടിയൊക്കെ ചെയ്യുക, രാവിലെ തന്നെ നേരെ പുറത്തേക്ക് പോകണം. വേറെ ഒന്നല്ല, കുറേ ദിവസമായി നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മളെല്ലാ വീടും നമ്മൾ പറഞ്ഞ നമ്മളെ കേറ്റ് നമ്മളെ ലാസി കുട്ടി ഫുൾ ടൈം പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. സോ എനിക്ക് തോന്നി അതിനൊന്ന് എന്താ പറയുക, പുറത്തേക്ക് ഇറക്കിയിട്ട് നമ്മൾ ആ വില്ലൻ്റെ കോമ്പൗണ്ടും കാര്യങ്ങളും സ്വിമ്മിംഗ് പൂൾ അങ്ങനെ മൊത്തം ഒന്ന് കാണിച്ച് ബാക്കോട്ട് തന്നെ കൊണ്ടുവന്നത്. സോ അത് നമുക്കൊരു സാധനം ആവശ്യമുണ്ട്, അതിന് കഴുത്തിലിങ്ങനെ കെട്ടുന്ന സംഭവമല്ലേ, അതാകുമ്പോൾ അതിങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് അതിനിങ്ങനെ ഓടിപ്പിച്ച് ചാടിപ്പിച്ച് പുറത്ത് പോവുക. ഇന്ന് രാവിലെ ഇന്നലെ രാത്രി എല്ലാം എപ്പോഴിപ്പോ നമ്മളെ ലാസി കുട്ടി പുറത്തേക്ക് തന്നെ ഗൈസ്, നിരാശ കാമുകന്റെ മാതിരി കാക്ക കളിയും കിളി കളി എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സങ്കടം തോന്നി, രാവിലെ എണീറ്റപ്പോ എന്റെ വാതിൽ വന്ന് മുട്ടി മുട്ടി തുറന്ന് ഞാൻ എന്റെ കടക്കന്റെ മുകളിൽ കയറിന് ശേഷം അതിന്റെ അവിടുത്തെ ഒരു ഇതുണ്ടിട്ടു അതൊക്കെ നീക്കിയതിന് ശേഷം ഇങ്ങനെ നോക്കി ഗൈസ്. അപ്പൊ എനിക്ക് തോന്നി എന്താ പിന്നെ ഇന്നൊന്ന് ജസ്റ്റ് അതിനെ പുറത്തിറക്കിയിട്ട് അതിന് നാട്ടൊക്കെ അതായത് കാക്കകളെയും പൂച്ചകളെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇതേ നല്ല രസമാണ്. മാത്രമല്ല നമുക്ക് ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ പുറത്ത് കാണാനുണ്ട്. സോ ആദ്യം അവർ മീറ്റ് ചെയ്യണം, എന്നിട്ട് സാധനം വാങ്ങണം, എന്നിട്ട് ലാസ്റ്റിന് അടുത്ത് വരും. ഡ്യൂടി ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിക്കോളും. ലെറ്റ്സ് ഗോ. പിന്നെ നമുക്ക് പെട്രോൾ പറ്റ കുറവാണ് ഗൈസ്, മിന്നി കളിക്കുന്നു നോക്കി കാണാം, മിന്നി കളിക്കാണ് പെട്രോൾ. സോ എത്രയും പെട്ടെന്ന് നമുക്ക് പമ്പിലെട്ടണം, അല്ലെങ്കിൽ കാർ ഇവിടെ അവിടെ നിന്ന് പോകുന്നതാണ് ഗൈസ്. നമ്മൾ പെട്രോൾ ഒക്കെ അടിച്ച് കണ്ടില്ലേ, പെട്രോൾ അടിച്ച് എവിടെ നിർത്തിയാലും നമ്മൾ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇതിപ്പോ ഓണ്ടാണ്, പിന്നെ ഇവിടുത്തെ അമ്പലങ്ങളിലൊക്കെ ഉത്സവം തുടങ്ങിയും തോന്നിട്ടു. കൊറേ അമ്പലങ്ങളിൽ ഭയങ്കര തിരക്കാണ്, മറ്റേ കളിക്കുന്നതും തോക്കും അങ്ങനത്തെ കൊറേ സംഭവങ്ങളില്ലേ, പണ്ട് അത് ക്രേസ് ആണ്. നല്ല രസം അമ്പലങ്ങളിലെ കൊറേ മുറ്റത്തൊക്കെ റോട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും. നമ്മള് ഗൂഗിളിന്റെ വാക്കും കേട്ടപ്പോ ഈ ചെങ്ങായിന്റെ ഇവിടേക്ക് പോരാൻ ടേൺ റൈറ്റ് ടേൺ ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് പറഞ്ഞ എത്ര നേരം കളിപ്പിച്ചറിയോ. എന്റെ മോനെ വിഷയം വിഷയം കിട്ടുന്ന വയസ്സൊക്കെ കഴിക്കുന്ന തോന്നില്ലേ എന്റെ മോനെ. ഗൈസ് ഇത് അറിയില്ലേ അറിയാ, എന്താ പറയാ, ഇംഗ്ലീഷ് കഫ അല്ലേ, എന്തിന് ഇംഗ്ലീഷ് കഫേന്റെ എം ഡി ആണ്, മാനേജർ ആണ്, ഡയറക്ടർ ആണ്, ഫൗണ്ടർ ആണ്, സിഇഒ. ഗതോ അച്ഛൻ്റെ ഓഫീസിലെത്തി നമ്മളെ മാസ്റ്റർ ഇതാക്കണ എന്റെ മോനെ വിഷയ. ഞങ്ങൾ വെറുതെ വന്നിട്ട് ജസ്റ്റ് ഒരു മീറ്റ് ചെയ്യാണ്ട് എന്നാണ്, എപ്പോഴാണ് മച്ചാനും 12 പ്രോ എടുത്തിട്ടുണ്ട്, കാണിച്ചു കൊടുക്കടാ. ഐഫോൺ 12 പ്രോ കണ്ടില്ലേ, 2 12 പ്രോ അത് ഇവരാണ് എടുത്ത്. പിന്നെ ഇപ്പൊ എന്റെ അൺബോക്സിംഗ് കണ്ടതിന് ശേഷം ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ലാണ്ട് എടുത്ത്. ലാസിക്കുള്ള സംഭവങ്ങളൊക്കെ വേണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വന്നാണ്. ഞാൻ ഇന്നലൊക്കെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു, പക്ഷെ മീറ്റിംഗ് നടന്നില്ല ഗൈസ്, ഇന്നലൊക്കെ മടി പിടിച്ച് കടന്നുപോയി. ഏതായാലും ഇന്ന് കണ്ട് സന്തോഷം, ഇനി നേരം നമുക്ക് ഡ്യൂഡിന്റെ അടുത്തേക്ക് പോകണം, അതിന് മുമ്പ് സാധനങ്ങൾ വാങ്ങണം. അതായത് ഷോപ്പിലാണ് വാങ്ങാൻ കിട്ടാന്ന് അറിയില്ല. ഏതായാലും നമുക്ക് നമ്മൾ സാധാരണ ലാസിക്ക് ഫുഡ് വാങ്ങണേ അവിടെ പോയി നോക്കാം, അവിടെ ഉണ്ടാവാനാണ് ചാൻസ് ഗൈസ്. ഓക്കെ, ഇന്ന് എന്തായാലും ഗൈസ് നല്ല മഴ ഉണ്ട് കേട്ടോ, കൊച്ചിയിൽ അത്യാവശ്യം മഴ ഉണ്ട്. ഞാൻ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തായിരുന്നു, മറ്റേ തെരഞ്ഞു പോകണം, ഈ മെയിൻ റോട്ടുമലൊക്കെ ആയിക്കുണ്ടോ പൊന്നാളിയാ. മഴ ഇടി എന്താണ് ലാസ്റ്റ്, എനിക്ക് ഭാഗ്യമില്ല. നമ്മള് ഷോപ്പിലെത്തി, ഇനി നല്ല സാധനം പോയി വാങ്ങാൻ. In 200 meters, slight left onto stadium road. ഗൈസ് നമുക്ക് പറ്റിയത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, എനിക്കറിയില്ല, അവരോട് ചോദിച്ചു നോക്കാം. ഇങ്ങനത്തെ ഒരു സംഭവമാണ് വേണ്ടത്. ഇതാ വാങ്ങിയത്, ഇത് കേറ്റിന് പറ്റിയായിരിക്കും, പഠിച്ചവൻ കയറിയാ. ഏ ഡ്യൂഡ് ഇപ്പൊ കോൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ, അവൾക്ക് കോഴിമുട്ട ഉണ്ട്, അവളൊരു സ്പെഷ്യൽ ഡിഷ് ഒന്നും ഉണ്ടാക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. ഇനി ഓൾ ഒരു ഡിഷ് ഉണ്ടാക്കിപ്പിക്കൂല കേട്ടോ, വേറെ കാര്യം എനിക്കറിയില്ല. ഡ്യൂഡി പുതിയ ഡിഷൊക്കെ ട്രൈ ചെയ്യുന്നതെന്നാ തോന്നുന്നത് ഗൈസ്. എന്തായാലും നമുക്ക് കോഴിമുട്ട വാങ്ങണോ വേണ്ടേ ഗൈസ് താഴെ കമന്റ് ചെയ്യും. ഓക്കെ, കോഴിമുട്ട വാങ്ങണോ വേണ്ട താഴെ കമന്റ് ചെയ്യാ, ഞാൻ എന്തായാലും അത് കണ്ടിട്ടേ വാങ്ങുള്ളൂ. ഇതാട്ടോ വാങ്ങി, എന്താ ഈ സാധനം വാങ്ങി, ഇങ്ങനെ 830 രൂപ ഇതിന് ആ കണ്ടോ ഇങ്ങളെ. ലാസിന്റെ തൊട്ട് കളിച്ച പൈസ ഇവിടെ തന്നെ ഇരിക്കല്ലേ, ഞാൻ പറഞ്ഞില്ല ഞാൻ വരുമ്പോ ഒരു സാധനം കൊണ്ടുവരുന്ന് കൊണ്ടുവന്നിട്ടോ. ഇതുപോലെ ഫുഡൊക്കെ കഴിച്ച് സുന്ദരക്കെട്ടപ്പനായിട്ടെത്തിട്ടുണ്ട് കുഞ്ഞോളെ. കേറ്റിനെ വിളിക്കുക, അങ്ങനെ കേറ്റിന്റെ നമ്മളെ ലാസിയുടെ കുറെ കാലത്തെ ആഗ്രഹമാണ് നമ്മൾ ഇന്ന് സാധിച്ചു കൊടുക്കാൻ പോകുന്നത്, അതിനെ പിടിച്ച് പുറത്താക്കാൻ പോവാണ് അല്ലേ കുഞ്ഞുമോളെ. ലാസി 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 ദാ നമുക്ക് പുതിയ സാധനം പുറത്തിറങ്ങാന്. കുഞ്ഞൊന്ന് അൺബോക്സ് അൺബോക്സ് ചെയ്യാനൊന്നുമില്ല. എന്തായാലും നമ്മള് ബാഗില്ല, നമ്മളെ സ്കൂളിൽ പോണ ബാഗ് അതിന്റെ വള്ളിയല്ലേ ബാക്കോട്ട്. ഇത്ര നേർമുള്ള സാധനത്തിന് ഇത്ര പൈസ പക്ഷെ ഇത്ര എക്സ്പെൻസ്. ലാസിന്റെ എന്ത് സാധനത്തിന് മുടിഞ്ഞ പ്രൈസ്. അപ്പൊ ഗൈസ് ഇത് ഇങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടി കണ്ടില്ല, ഇങ്ങനെയാണ് ഇതിന്റെ ബോർഡിൽ ഫിറ്റ് ചെയ്യുന്നത്. കിട്ടില്ലേ കറക്റ്റ് കിട്ടില്ലേ. ഓക്കെ,
അല്ലേ, ആദ്യം നമുക്ക് ഊരാ, എന്നിട്ട് അവിടെ ലൂസാക്ക. ഇത് കുറച്ചുകൂടി വലുതാക്കണം, ഇത് പാകാണോ? ഇതിങ്ങനെ മേലക്കൂടി എടുക്ക, മേലക്കൂടിയാണ് താഴത്തോടെ കണക്ട് ചെയ്യണ്ട്. മനസ്സിലായില്ല, ഈ സംഭവം മേലാണ് വരണ്ടേക്കായല്ലോ. മേലക്കൂടി എടുക്ക്, അതില് ഫോട്ടോ നോക്ക്. ഇതെന്തൊക്കെ പ്രശ്നണ്ടല്ലോ. അടങ്ങി നിക്ക സാധനം ഇട്ടാ മേടിച്ചാ ഇട്ടാ കഴിയുന്നില്ല. എന്താണ് ഇത്? കൈ മുമ്പിലാ ലാസി അത് കടന്ന് കളിക്കാണ്. കളിക്കാനുള്ള അല്ല ലാസി, അതൊക്കെ നടക്കാനുള്ള. ഈ നടന്നോ എന്താ അനുസരണ മുറ്റത്ത് മുറ്റത്ത് നിർത്തിട്ട് മൈൻഡ് ചെയ്തു. അതെ ലാസി കിട്ടുന്നു. അതാ ഒരു അടി വെക്കുന്നില്ല, ഒരു അടി. അങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചോക്കാം. ഈ നടന്നോ, ഈ നടന്നോ, ഈ നടന്നോ, അവിടെ വന്നോളൂ. ഒരു അടി നടക്കുന്ന കാണാനാ. ഓക്കെ, അതെ അതെ. അതിന് ഫുഡ് എന്നെ കൊടുത്തു നോക്കിയാലോ. ഒന്ന് മല്ല, ഒന്ന് ഒന്ന് മല്ല വലിച്ചു നോക്ക്. ഇവിടെ നിലത്തൊക്കെ നല്ല മാങ്ങ വീണെടുക്കണ്ടല്ലേ. പിന്നെ വേണോ? പച്ചമാങ്ങ പച്ചമാങ്ങ വെണ്ണ വെണ്ണ ലാസി കിട്ട. പച്ചമാങ്ങ പച്ചമാങ്ങ അവിടൊക്കെ മാങ്ങ വീണെടുക്കണ്ടോ? ആ ഇവിടെ താക്കണ ഇഷ്ടംപോലെ മാങ്ങ. അന്ന് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് ഈ മരം മൊത്തം മാങ്ങ. അത് ഇതെന്താ ഇവിടെ കൂടില്ലേ? നമ്മൾ അന്ന് വന്നപ്പോ ഇത്ര മാങ്ങ കണ്ടില്ല. ഇത് നോക്കിയാ മാവ് നിറച്ചു മാങ്ങ. നല്ല രസമുണ്ടല്ലേ കാണാന്. വാക്കിംഗ് ഇറങ്ങിയ ഡ്യൂടിയാണ് നമ്മളെ കേറ്റ്. പരിചയമായി വരണോ? അതുകൊണ്ടാണ്. എന്തായാലും പക്ഷെ നമ്മക്ക് കുഞ്ഞുമോൾ നമ്മക്ക് ഓനെ കണ്ടുപിടിക്കണോ? നമ്മളെ ലാസിനെ വളക്കണം. കുഞ്ഞുമോളെ സത്യം പറയൂ, ഞാൻ നോക്കുമ്പോണ്ട് ഒരു പൂച്ചണ്ട് അതിന്റെ മുകളിൽ ഇങ്ങോട്ട് കണക്ഷൻ വലിക്കണ്. ഞാൻ കണ്ടതാടി ഇതേ കളറ്, ഇതേ കളറ്. ഞാൻ വീഡിയോയിലുണ്ട്, വീഡിയോയിലുണ്ട്, വീഡിയോ എടുത്ത് നോക്കണ്ടി. നമ്മള് ലാസിന് ഒറ്റക്ക് അവിടെ ഇട്ടിട്ടില്ല. അതിന്റെ ബാക്ക് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ട് കടക്കണ്ട, കടക്കണ്ട കൈസ്. ഒന്ന് മൈൻഡ് ചെയ്യണ്ട, നമ്മള് മൈൻഡ് ചെയ്യാതെ മാക്സിമം നിക്കുന്നുണ്ട്. ഒറ്റക്ക് പോവാൻ നോക്കാനല്ലേ. അവിടെ കടക്കണ്ട കഴിയണ്ടല്ലേ. നമ്മളും കൂടെ മാറിക്കണം. ഒരുപാട് കിളികളെ ശബ്ദവും ഒരടി നടന്ന സക്സസ് ആവും. മല്ല മല്ല എണീറ്റ് നടക്കുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയോണ്ട് തന്നെ അതിന് ഭയങ്കര ഒരു പലതും ഇതുവരെ കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നു. ഇതുവരെ കേൾക്കാത്ത ശബ്ദങ്ങള്, കാണാത്ത സ്ഥലങ്ങള്. ആ ഒരു വീട്, നമ്മളെ വീട് അത്യാവശ്യം. അതെ, പ്രത്യേകിച്ച് പ്രത്യേകിച്ചില്ല. പക്ഷെ അത് കൊറേ കാര്യങ്ങൾ കാണും. ഇതുവരെ ആ ജനലിന്റെ ഉള്ളിൽ കൂടെ അല്ലേ. അതെ, ഇതുവരെ ആ ജനലിന്റെ ഉള്ളിലായിരുന്നല്ലോ. അപ്പൊ അത് പുറത്തിറങ്ങിയപ്പോ കാക്കയായിട്ടാണ് കണക്ഷൻ തോന്നുന്നത്. നമ്മ നോക്കാം, എന്താവും നോക്കാം. കുറച്ചൂടെ വെയിറ്റ് ചെയ്ത് നോക്കല്ലേ. അവിടെ എന്തോ കണ്ടിരുന്നോ? വിളിക്കും നോക്ക്. എന്തോ കണ്ടിന്, എന്തോന്ന് കണ്ടിന്, അതിന്റെ ഒരു ഇതിലാണ്. ഡ്യൂടി പറഞ്ഞ നാളെ ഒന്ന് റെഡി ആവുന്ന. ഫസ്റ്റ് നമ്മൾ ഇനിയിപ്പോ ആ വീടില്ല, ആ വീട് കൊണ്ടുവന്നപ്പോൾ അങ്ങനെ ആയിരുന്നു. അതിന്റെ ഫസ്റ്റ് അത് മൈൻഡ് ചെയ്തില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അത് മൊത്തത്തിൽ റെഡി ആയി വന്നത്. സമ നോക്കാം, നമുക്ക് നാളെ മറ്റന്നാൾ നിനക്ക് അപ്ഡേറ്റ് ചെയ്യട്ടോ അതിന്റെ കാര്യങ്ങളും. ഓക്കെ, അതാ പറഞ്ഞ് കുറച്ച് ചിപ്സ് ഒക്കെ തിന്നിക്കട്ടെ. അതിനെ കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി പുറത്തേക്ക് പോകണേ. നാളെ കാണിക്കില്ലേ. നമ്മൾ ഇന്നും നാളെ ആയിട്ട് നോക്കട്ടെ എന്തൊക്കെയാണ് ഓടുണ്ടോ ചാടണ. അതിനെ അവിടുത്തെ സ്വിമ്മിംഗ് പൂൾ, അതുപോലെ അവിടുത്തെ കുറെ സംഭവങ്ങൾ, പാർക്കിലൊക്കെ അതിനെ കൊണ്ടുപോയി. നാളെ 5 മണിക്കാണ് ഗൈസ്. ഓക്കെ, സീ യു, ബൈ.